ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട നേഴ്സിംഗ് സ്റ്റുഡൻസിനും ബെൽസി ക്രിയേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിയോസിസ് വണ്ണിലെ പ്രൊഫേസ് വണ്ണിൻ്റെ 5 സബ് സ്റ്റേജുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പ്രൊഫേസ് വണ്ണും അതിൻ്റെ 5 സബ് സ്റ്റേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് മെറ്റാഫേസ് വണ്ണിലേക്കാണ്. മെറ്റാഫേസ് വണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ഹോമോളോഗസ് ക്രോമസോമിൻ്റെയും കൈനറ്റോകോറുമായിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്താ അറ്റാച്ച് ചെയ്തിരിക്കും. ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? ഓപ്പോസിറ്റ് പോളിൽ നിന്നാണ്. അതായത് ഓപ്പോസിറ്റ് പോളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് ഓരോ ഹോമോളോഗസ് ക്രോമസോമിൻ്റെയും കൈനറ്റോകോറുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ മെറ്റാഫേസ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? ക്രോമസോം ഇക്വേറ്റർ റീജിയനിൽ അറേഞ്ച് ചെയ്തിരിക്കും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത ക്രോമസോം ഇക്വേറ്റർ റീജിയനിൽ അറേഞ്ച് ചെയ്തിരിക്കും. ഇതാണ് മെറ്റാഫേസ് വണ്ണിൻ്റെ പ്രത്യേകത. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മുടെ മെറ്റാഫേസ് വണ്ണ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ നേരെ അടുത്ത സ്റ്റേജ് അനാഫേസ് വണ്ണിലേക്കാണ് പോണത്. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം. അനാഫേസ് വണ്ണിൽ വെച്ച് ഹോമോളോഗസ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഹോമോളോഗസ് ക്രോമസോം ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സ്റ്റേജിൽ വെച്ചാണ് ക്രോമസോം നമ്പറിന് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇതുകൊണ്ടാണ് മിയോസിസ് സ്റ്റേജിനെ റിഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ഫേസാണ് ടീലോഫേസ് വൺ. ടീലോഫേസ് വണ്ണിൽ സംഭവിക്കുന്നത് ഓപ്പോസിറ്റ് പോളിൽ വന്ന ക്രോമസോമിന് ചുറ്റും ന്യൂക്ലിയർ എൻവലപ്പ് ഫോം ചെയ്യുന്നു. ന്യൂക്ലിയോലസ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. അതിനുശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ആകുകയും രണ്ട് ഹാപ്ലോയിഡ് ക്രോമസോം ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ടീലോഫേസ് വണ്ണിൽ സംഭവിക്കുന്നത്. ഇത്രയുമാണ് മിയോസിസ് വണ്ണിൽ സംഭവിക്കുന്ന ചേഞ്ചസ്. മിയോസിസ് വൺ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവിടെ രണ്ട് ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. അതായത് മിയോസിസ് വൺ കഴിഞ്ഞ് വരുമ്പോഴേക്കും സൈറ്റോകൈനസിസ് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ നടന്നു. മിയോസിസ് വൺ എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ ഡിവിഷനാണ്. റിഡക്ഷൻ നടക്കുന്നത് മിയോസിസ് വണ്ണിലാണ്. മിയോസിസ് വണ്ണിൽ ക്രോമസോമിൻ്റെ നമ്പർ ഹാഫ് ആയിട്ട് റിഡ്യൂസ് ചെയ്യുന്നു. ആക്ച്വലി എത്ര ക്രോമസോം ആയിരുന്നു നമ്മൾ തുടങ്ങിയപ്പോൾ? 46. മിയോസിസ് വണ്ണ് കഴിഞ്ഞപ്പോഴത്തേനും ആ 46 23 ആയിട്ട് റിഡക്ഷൻ നടന്നു. മനസ്സിലായോ? അപ്പോൾ മിയോസിസിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഫേസിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഓക്കെ, അതിനിടയിൽ ഒരു ഇൻട്രകൈനസിസ് എന്ന് പറയുന്നൊരു ഫേസ് കൂടെ ഉണ്ട്. അതിനകത്ത് സെൽ ഡിവിഷന് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന ഒരു ഫേസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കിട്ടിയ 23 നമ്മൾ വീണ്ടും ഡിവിഷൻ നടക്കാൻ പോവുകയാണ്. 23 അതാണ് മിയോസിസ് 2 നടക്കുന്നത്. അണ്ടർസ്റ്റുഡ്? മിയോസിസ് 2 ഡിവിഷൻ നോക്കുകയാണെങ്കിൽ മൈറ്റോസിസ് നടന്ന സെയിം ഡിവിഷൻ തന്നെയാണ് മിയോസിസ് 2 നടക്കുന്നത്. ഒന്ന് നോക്കാം. മിയോസിസ് 2 പ്രൊഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഫേസ് 2 എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രോമസോം കണ്ടൻസേഷൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയസും ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ സെൻട്രോൾ മൈഗ്രേറ്റ് ടു പോൾ. അതായത് സെൻട്രിയോളിൽ നിന്ന് ആസ്റ്റർ അറൈസ് ചെയ്യാൻ തുടങ്ങും. സെൻട്രിയോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് വഴി ജോയിനിങ് വരും. അതാണ് പ്രൊഫേസ് 2 സംഭവിക്കുന്നത്. ഇനി മെറ്റാഫേസ് 2. മെറ്റാഫേസ് 2 നമുക്ക് കാണാൻ സാധിക്കും ക്രോമസോം സെൻട്രലി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതായത് ക്രോമസോം പെർപെൻഡിക്കുലർ അറേഞ്ച്മെൻ്റ് നടക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്രോമസോമിൽ നിന്ന് തന്നെ ഓപ്പോസിറ്റ് സൈറ്റിൽ നിന്ന് വന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് അനാഫേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ രണ്ടിടത്ത് അറ്റാച്ച് ചെയ്തുകൊണ്ട് ക്രോമസോം ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഈ
ക്രൊമാറ്റിഡ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതായി കാണാം. ഈ സ്പ്ലിറ്റ് ചെയ്തത് ക്രൊമാറ്റിഡ്സിനെ ക്രൊമാറ്റിഡ്സ് എന്ന് വിളിക്കത്തില്ല, ഡോട്ടർ ക്രൊമാറ്റിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ടീലോഫേസ് ടുവിൽ സംഭവിക്കുന്നത് ഇത് മൂവ് ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ന്യൂക്ലിയസും ന്യൂക്ലിയോ മെംബ്രെയിൻസും ഒക്കെ തിരിച്ചു വരാൻ തുടങ്ങുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ആയി പോകുന്നു. അങ്ങനെ അവസാനം ഇവിടെ ഒരു ഫോറോ രൂപപ്പെട്ട് നാല് ഹാപ്ലോ ടെട്രാഡ്സ് ആയിട്ട് മാറും, നാല് ഹാപ്ലോ ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. മിയോസിസിൻ്റെ അവസാനം എന്താ? നാല് ഹാപ്ലോ ഡോട്ടർ സെൽസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിയോസിസ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഹ്യൂമൻ സെൽ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് ടോപ്പിക് തീരുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ടിഷ്യൂസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അനാട്ടമിയുടെ സിലബസ് ആണിത്. ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇത്രയും നാൾ പഠിച്ച ഹ്യൂമൻ സെൽ സ്ട്രക്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കാണിക്കുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. Thank you.